എന്റെ കേസുണ്ടായി. ഒരു കൊച്ചുകുട്ടിയെ കാണാനില്ല. എന്റെ ഫ്രണ്ട് വീരു, അതാ അവന്റെ പാരന്റ്സ്. അവരെ വിളിക്ക്. വീരുവിനെ കാണാനില്ലെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് എങ്ങനെ നിങ്ങളെ വിളിക്കുന്നു? പോലീസിനോട് പറഞ്ഞു വാ, പോലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടുപേരും വാ. സാറോടൊന്ന് പറയണേ. നമസ്കാരം സാർ. എന്താ ഉണ്ടായി? എന്റെ കൊച്ചിനെ കാണാനില്ല സാർ. എന്ത് പ്രായം വരും? 4 വയസ്സ്. ഏ, 4 വയസ്സ് സാർ. മദ്യപിക്കാറുണ്ടോ താൻ? വെളുപ്പാങ്കാലത്ത് പണിക്ക് പോയിട്ട് രാത്രി വൈകിയാണ് വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല സാർ. കള്ളു കുടിക്കാൻ വേണ്ടി കൊച്ചിനെ വിറ്റതാവും. അല്ല അങ്കിൾ, സത്യം. കാലത്ത് ജോലിക്ക് പോയ പിന്നെ രാത്രിയാ വരുന്നത്. അത് പോട്ടെ, ഈ സ്കൂളിൽ പോകുന്ന കുട്ടിയായിട്ട് തനിക്കെന്താ ബന്ധം? ഇതിനെ വിൽക്കാനാ പ്ലാൻ? അയ്യോ സാർ. സാറേ, അങ്ങേര് അങ്ങനെ താളൊന്നുമല്ല. കൊച്ചിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ നേരം നിങ്ങൾ കൊച്ചുങ്ങളെ അഴിച്ചുവിടും, എന്നിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചോണം. നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തിനാണോ പിള്ളേരെ? എവിടെയാ താമസം? ആ ചേരിയിലല്ലേ നിന്റെ അച്ഛന്റെ സ്ഥലമാണ്. അത് ഇന്ന് തന്നെ ഒഴിഞ്ഞു പൊക്കണം, മനസ്സിലാണ? കൊച്ചിനെ കാണാനില്ല അത്രേ, എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചോണം. വാലടത്തും കൊണ്ട് കളഞ്ഞിട്ട് എനക്കെടുത്താൻ വേണ്ടി. പാവം അങ്കിൾ, അവർക്കൊന്നും അറിയത്തില്ല. പ്ലീസ് വീരുവിനെ കണ്ടുപിടിക്കണം. ഞാൻ കാശ് വാങ്ങിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? മുകേഷ് സർ. നിനക്കെന്താ ഇവരുമായിട്ട് ബന്ധം? ഇനി നീ ഇവരുടെ കൂടെ നടക്കുന്നത് കണ്ട ഞാൻ പ്രിൻസിപ്പളിനോട് കംപ്ലൈന്റ് ചെയ്യും. ഓക്കെ, ശരി. മുളപ്പിക്ക. നിങ്ങൾ എന്റെ കൂടെ വരണം. എന്തിനാ ഇപ്പം? എല്ലാം പറയാം, നിങ്ങൾ വാ. അങ്കിൾ, മിനിസ്റ്റർ മകനെ ഒന്ന് കാണണമായിരുന്നു. നിങ്ങളകത്തേക്കൊന്നും വിടാൻ പറ്റില്ല. പ്ലീസ് അങ്കിൾ, ഒരു ഞാനിവിടെ. നീ എങ്ങനെ അറിഞ്ഞു? മുകേഷ് സാർ പറഞ്ഞു. ഇവരേതാ? നിന്റെ വീട്ടു ജോലിക്കാരാ? അല്ല, എന്റെ ഫ്രണ്ടിന്റെ പാരന്റ്സ്. നീ എന്താ മദർ തെരേസയ്ക്ക് പഠിക്കാ? ചില്ല ഔട്ട്. നീ സ്കൂളിൽ പോയി നന്നായിട്ട് പഠിക്കാൻ നോക്ക്, എൻജോയ്. എന്തിനാ ഇവരെ പറഞ്ഞു നടക്കുന്നേ? ഏയ്, നീ എന്തിനാ കരയുന്നേ? നിങ്ങൾ എപ്പോഴാ കരയുന്നേ? ഞാനോ? ഞാൻ റിലാക്സ് ആവാനാ കരയാറ്. വാട്ട്സ് റോങ് വിത്ത് യു? നിന്റെ കാറിന് എന്തെങ്കിലും പറ്റുമോ? നീ കരയും. വാ.
ഏത് ക്ലാസ്സിലേക്കാ? ഈ സ്കൂളില് എന്തൊക്കെയാ നിങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്? ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് സാർ, മറ്റു സ്കൂളുകളെക്കാൾ. സിലബസും ഔട്ട് ഓഫ് സിലബസും. ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുമ്പോ മന്ത്രിമാരുടെ മക്കൾ ഏത് പബ്ബിലാ പോണെന്നും പോലീസുകാരെ എങ്ങനെയാ കൈക്കൂലി വാങ്ങിക്കുന്നതെന്നും ഒക്കെയാണോ? സാർ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഞാനങ്ങനെ പഠിപ്പിച്ചെന്ന് സാറിനോട് ആരെങ്കിലും പറഞ്ഞു? ഈ സാറാണോ പറഞ്ഞേ പോലീസുകാർ കൈക്കൂലി വാങ്ങിക്കാതെ പണിയെടുക്കില്ല? ഞാൻ കുട്ടിയായിരുന്നപ്പോ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ആ വിഷയം ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞതാ. അല്ലാതെ സാർ പൈസ വാങ്ങിക്കുന്നൊക്കെ ചുമ്മാ ഞാനങ്ങനെ ഒന്നും പറയില്ല സാർ. ചെറിയ കുട്ടിയല്ലേ, ചെറിയ മിസ്കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, വെറുതെ മിസ്ഫയർ ചെയ്ത് സാർ. ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് കുറയ്ക്കുക, സിനിമയിലെ കാര്യങ്ങൾ പിള്ളേരോട് പറയാതിരിക്കുക. ഇല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഞങ്ങൾക്കും ചെയ്യേണ്ടി വരും, മനസ്സിലായോ? പോയിക്കോ. ഹലോ സാർ. പെൻ. താങ്ക് യു സാർ. നിനക്ക് മിനിസ്റ്ററുടെ മകനെ അറിയാവുന്ന എന്താ പറയായിരുന്നേ? കഴിഞ്ഞ ദിവസം റെയിൽവേ ട്രാക്കിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെ ബോഡി കിട്ടി. നീ പറഞ്ഞ അടയാളങ്ങളുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. ഈ ഫോട്ടോയുള്ളത് ആ കുട്ടിയാണെന്ന് നോക്കി. നോക്കുമോളെ? അവനൊന്നും സംഭവിക്കില്ല. വാ. അതെ, എത്ര കാശായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞപ്പോ എന്തിനാ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കണേ? കുറച്ച് റിച്ച് ആയിട്ട് ആലോചിക്ക്. ഇത്തിരി ആക്രാന്നാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല, ഒരു നല്ല വീട് വാങ്ങിച്ചു തരാൻ പറ. ഒരു ഭംഗിക്ക് പറഞ്ഞതാ സാറ്, ഇപ്പൊ വീട് വാങ്ങി തരാനൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നാളെ എന്നെ കാണുമ്പോഴേ സാർ അങ്ങ് മുങ്ങിക്കളയും. നീ ഇത് വാങ്ങിച്ചോ ഗായത്രി, കാഞ്ചീപുര സരിയാ. ഇതെടുത്ത് നീ സുന്ദരിയായിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പഴേ നമ്മുടെ മുഖത്തിന് ചിരി വാരും. ഇത് ഫിക്സ് ചെയ്തോ ലക്ഷ്മി. അത് മതി, അത് മതി, ഇനി വേറൊന്നും ആലോചിക്കണ്ടേ. ഇത് കണ്ടോ, ഈ ഗോൾഡൻ ബോർഡർ ഇതിന്റെ റിച്ച്നെസ്. അതിന് കറക്റ്റ് വൈലറ്റ് ബ്ലൗസ് ഇട്ടാ നല്ല ഭംഗിയായിരിക്കും. ലക്ഷ്മി, സാരി വേണ്ട. അയ്യോ, അഞ്ചാറ് തവണ ഉടുത്തു കഴിയുമ്പോ എനിക്കങ്ങ് മടുക്കും. അത് എന്താ, നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ? ഈ പന്ന ഫ്രിഡ്ജ് എന്നെ കഷ്ടപ്പെടുത്തോ? ഒരു പുതിയ ഫ്രിഡ്ജ് ദിവസവും പലതവണ തുറക്കുന്നതും അടയ്ക്കുന്നതും ഓർക്കുമ്പോ എന്ത് സന്തോഷാ ലക്ഷ്മി. ഇപ്പോഴത്തെ ഫ്രിഡ്ജൊക്കെ ഒരു മുറിയുടെ അത്രയും വലിപ്പം അറിയാവോ? ആണോ, അതുപോലെ ഒരെണ്ണം ഓട്ടോയിൽ കൊണ്ടുവന്നത് ഞാൻ കണ്ടു. ഇത് പുതിയ മോഡൽ. ലക്ഷ്മി, ഇവിടുത്തെ ഫ്രിഡ്ജൊക്കെ വളരെ ചെറുതാണല്ലോ. അതും മനഃപൂർവ്വം അത് തന്നെ കാണിക്കുന്നതാ. നമ്മുടെ മുഖം കണ്ടപ്പോ ഇതിൽ കൂടുതലൊന്നും വാങ്ങിക്കത്തില്ലെന്നും വിചാരിച്ചിരിക്കുക. നിക്ക് നിക്ക്, ഇതൊക്കെ ചെറിയ ഫ്രിഡ്ജാണല്ലോ, വലിയ ഫ്രിഡ്ജ് ഇല്ലേ ഇവിടെ? ഉണ്ടല്ലോ മാഡം, 60,000 മുതൽ 100,000 വരെ വിലയുള്ള ഫ്രിഡ്ജ് ഉണ്ട് മാഡം. അതെ, താനാണോ ഞങ്ങൾക്ക് വാങ്ങിച്ചിരുന്നത്? വിലയെ കുറിച്ച് ഇയാൾക്കൊന്ന് എത്ര ആശങ്ക, വലിയ ഫ്രിഡ്ജ് ഉണ്ടേ കാണിക്ക്. ഓക്കേ മാഡം. അല്ല പിന്നെ, എല്ലാരും എന്റെ ചേട്ടന്റെ സ്വഭാവക്കാരാ. ഒരു സാധനം നോക്കുന്നതിനു മുമ്പേ ബഡ്ജറ്റ് ഞങ്ങൾ തീരുമാനിക്കും. മാഡം, അത് വേൾപൂൾ, ഇത് സാംസങ്, അതൊക്കെ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ അറിയാം. അതൊന്ന് തുറന്ന് കാണിച്ചാൽ മതി. ശരി ശരി.
ലക്ഷ്മി ഇന്ന് വാ. ഒരു മിനിറ്റ്, എന്താ? നീ അങ്ങോട്ട് നോക്ക്. ലക്ഷ്മി, ഈ ടി വിയില് സീരിയലൊക്കെ സിനിമ കാണുന്ന പോലെ കാണുമല്ലോ. അവരുടുക്കുന്ന സാരിയൊക്കെ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതെയോ? ഇതിനെന്താ വില? 2 lakhs മാഡം. ഗായത്രി, ഞാൻ എന്ത് മനസ്സിൽ വിചാരിച്ചു അത് തന്നെ നീ ഇപ്പൊ പറഞ്ഞ. ശരിയാ, ബൈക്ക് വാങ്ങിച്ച ഞങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ പോകാൻ കഴിയൂ. കാറാവുമ്പോ വീട്ടിലെ എല്ലാവർക്കും കൂടെ പോകാലോ അല്ലേ? പിന്നെ അമ്മാനെ എ സി ഒന്ന് കൂട്ടി വെച്ചേ. ഓക്കേ മാഡം. ഏയ് നോക്കായത്രേ,